ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എമോസ് ക്രിയേറ്റിവിറ്റി ആൻഡ് കുക്കിംഗ്. എല്ലാ കൂട്ടുകാർക്കും എമോസ് ക്രിയേറ്റിവിറ്റി ആൻഡ് കുക്കിംഗിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു സ്റ്റൂവുമായിട്ടാണ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് ഉരുളക്കിഴങ്ങ് കൊണ്ട് സ്റ്റൂവാണ്. എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ്, എന്നാലും അറിയാത്തവരും ആരെങ്കിലുമൊക്കെ ഉണ്ടാകും, അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം അതിനുവേണ്ടി ഞാനിവിടെ 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഞാനൊന്ന് വെറുതെ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ വലിയതുണ്ടെങ്കിൽ നമുക്ക് രണ്ടാക്കി മുറിക്കാം, എന്നിട്ട് കുക്കറിലിട്ടിട്ട് വേണം നമ്മൾ വേവിക്കാനായിട്ട്. ഇങ്ങനെ മുറിച്ചിടുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ചെറുത് പിന്നെ ഒന്നും ചെയ്യണ്ട, അങ്ങനെ ഇട്ടാൽ മതി. നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വെയിറ്റ് ഇട്ട് ഒരു 3 എന്തെങ്കിലും വിസില് വന്നാൽ മതി. കിഴങ്ങ് മൂടി നിൽക്കുന്ന ആ ഒരു അളവിന് വെള്ളമൊഴിച്ചാൽ മതി. നമുക്ക് അടച്ചിട്ട് വിസിലിട്ട് 3 വിസിൽ അടുപ്പിക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട്. 3 വിസിലടിച്ചപ്പോൾ ഞാൻ ഓഫ് ചെയ്തു തീയെ. പിന്നെ ആ ഇതൊക്കെ ചൂട് പോയ ശേഷം കുക്കർ തുറന്നു നോക്കി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് കഷ്ണങ്ങളാക്കി എടുക്കാം. പിന്നെ നാളികേരം പാലെടുക്കണം. സവാളയും പച്ചമുളകൊക്കെ മുറിച്ച് റെഡിയാക്കിയിട്ട് വരാം. നാളികേരപ്പാലിലാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് സ്റ്റൂ വേവിക്കുന്നത്. 1 പാലെടുത്ത് മാറ്റി വെച്ചിട്ട് 2 പാലിൽ നമ്മൾ വേവിക്കും. ഇത് 1 മുറി നാളികേരമാണ് ചിരകി വെച്ചിട്ടുള്ളത്. നമുക്കിത് പാലെടുക്കണം. പൊരി കളഞ്ഞ ഉരുളക്കിഴങ്ങ് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി സെയിം കുക്കറിലേക്ക് തന്നെയാണ് ഞാൻ ഇട്ടത്. കുക്കറിൽ തന്നെയാണ് സ്റ്റൂ ഉണ്ടാക്കാൻ പോണത്. തീരെ ചെറുതാക്കൊന്നും വേണ്ട, ഒരു മീഡിയം. നമുക്ക് വെന്തിട്ടുള്ളത് കൊണ്ട് കുഴപ്പമില്ല. ഇനി നമുക്കതിലേക്ക് സവാള, 2 മീഡിയം സൈസ് സവാളയാണ് ഞാൻ നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുള്ളത്, ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലെ വലിയൊരു പീസ് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയതും 4 പച്ചമുളകുണ്ട്. പച്ചമുളക് പറഞ്ഞാൽ ചീനി മുളക് എന്നാണ് ഞങ്ങളിതിന് പറയുക. കുറച്ച് എരിവുണ്ടാവും സാധാരണ പച്ചമുളകിനേക്കാളും. അപ്പോൾ അത് 4 ചേർത്ത് കൊടുക്കും. പിന്നെ നമ്മൾ 2 ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ഞാൻ മാറ്റി വെച്ചു, അത് ലാസ്റ്റ് നമ്മൾ ഒഴിക്കുള്ളൂ. 2 നമ്മൾ സ്റ്റൂ ഉണ്ടാക്കാൻ പോണത്. ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് നല്ലതുപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിക്കാം. കുറച്ച് നേരം പെട്ടെന്ന് വേവും, വെന്ത ഉരുളക്കിഴങ്ങാണ്. പിന്നെ സവാള എല്ലാം അതിനധികം വേവില്ല, പെട്ടെന്നാവും. ഇനി നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാനില്ല. മൂടി വെച്ച് നമുക്ക് വേവിക്കാം. വെന്തിട്ട് എല്ലാം കൂടെ സവാളയും പച്ചമുളകൊക്കെ ഒന്ന് വെന്താൽ മതി. എല്ലാം കൂടി വെന്ത് ഒന്ന് കുഴഞ്ഞ് വരുമ്പോൾ നമുക്ക് ആദ്യത്തെ പാല്, 1 ചേർക്കണം. വേവട്ടെ. സവാളയും മുളകും ഉരുളക്കിഴങ്ങൊക്കെ ഒന്നിച്ച് വെന്ത് നല്ലൊരു വേവ് പാകത്തിനായിട്ടുണ്ട്. തേങ്ങാപ്പാല് 2 നമ്മൾ വേവിച്ചത് കൊണ്ട് നല്ലൊരു മണമൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി 1 വെച്ച് കൊടുക്കാം. അധികം വേവിക്കേണ്ട കാര്യമില്ല. നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം.
അവസാനമായിട്ട് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർക്കാം. തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഈസി ആയിട്ട് നല്ല ക്രീമി ആയിട്ടുള്ള അടിപൊളി ഉരുളക്കിഴങ്ങ് സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ അടിപൊളി വെളിച്ചെണ്ണയുടെയും തേങ്ങാപ്പാലിൻ്റെ ഒക്കെ നല്ല മണം വരുന്നുണ്ട്. ഒരു ബൗളിലേക്ക് മാറ്റാം. ഉരുളക്കിഴങ്ങ് സ്റ്റൂ നിങ്ങൾ തയ്യാറാക്കി നോക്കൂ, നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാകും. എല്ലാവർക്കും എൻ്റെ പാചകം ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. തുടർന്നും നല്ല നല്ല വീഡിയോസുമായിട്ടും വ്യത്യസ്തമായ വീഡിയോസുമായിട്ടും വരാം. അതുവരേക്കും വീഡിയോ വാച്ച് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.